പ്രിയമുള്ള സത്യവിശ്വാസികളെ, പ്രധാനപ്പെട്ട സുന്നത്തു നോമ്പുകൾ പെട്ടതാണ് മുഹറം, ആശൂറാഉം, താസൂആഉം നോമ്പ്. അതായത് മുഹറം 9ഉം 10ലുമുള്ള നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പുകൾ പെട്ടതാണ്. അവകൾ അനുഷ്ഠിക്കൽ ശക്തിയായ സുന്നത്താണ്. മാത്രവുമല്ല, വിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ, റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം വിശുദ്ധമായ മുഹറം മാസമാണ്. യുദ്ധം ഹറാമാക്കപ്പെട്ട ഈ 4 മാസങ്ങളും കഴിഞ്ഞതിനു ശേഷം പിന്നെ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് ഷഅബാനിലാണ്. മുഹറം മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ 10ൽ 1 മുതൽ 10 വരെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. അത് മുഅക്കദാണ്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട 2 നോമ്പുകളാണ് മുഹറം 9ൻ്റെയും 10ൻ്റെയും നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അഫ്ളലു സിയാമി ബഅദ റമളാന ഷഹറുല്ലാഹിൽ മുഹറം. വിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം വിശുദ്ധമായ മുഹറം മാസമാണ്. മുഹറം എന്ന് പേര് വയ്ക്കാനുള്ള കാരണം, ഈ മാസത്തിന് മുഹറം എന്ന് പേര് വയ്ക്കാൻ പല കാരണങ്ങളും നമ്മുടെ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിലാണ് ഇബ്ലീസിനെ സ്വർഗം ഹറാമാക്കിയത്. അതുകൊണ്ടാണ് ഈ മാസത്തിന് മുഹറം എന്ന് തന്നെ പേര് വെച്ചത്. ഇതുപോലെ പല കാരണങ്ങളും മഹാന്മാരായ ഫുഖഹാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുകളാണ് മുഹറം 9ലെയും 10ലെയും നോമ്പുകൾ. എല്ലാവരും കഴിവിന്റെ പരമാവധി അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാമി യൗമി ആശൂറാ, ആശൂറാ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് നബിയോട് ചോദിക്കപ്പെട്ടപ്പോൾ, ഫഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയത, കഴിഞ്ഞു കിടന്ന ഒരു വർഷത്തെ പാപം പൊറുപ്പിക്കും. അല്ലാഹു പൊറുത്തു കൊടുക്കുന്നതാണ്. ഈ പാപങ്ങൾ ചെറുദോഷങ്ങളാണ്. വൻദോഷങ്ങൾ തൗബ ചെയ്താൽ മാത്രമേ പുറക്കപ്പെടുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഒരു വർഷത്തെ ജീവിതത്തിൽ സംഭവിച്ച ചെറുദോഷങ്ങൾ ഈ നോമ്പ് കാരണമായി അല്ലാഹു മാപ്പ് ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മാത്രവുമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റമളാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആശൂറാ നോമ്പിനാണ്, ഇതല്ലാത്ത മറ്റൊരു നോമ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലെന്ന് സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വളരെ പുണ്യമുള്ള ഒരു നോമ്പാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ആശൂറ ദിവസത്തിൽ മുഹറം 10ൽ നോമ്പ് അനുഷ്ഠിച്ചാൽ, ഖതബല്ലാഹു ലഹു ഇബാദത്ത 60 സന, 60 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തും. സിയാമ അയ്യാമിഹ വ ഖിയാമ ലയാലിഹ, 60 വർഷം പകൽ നോമ്പ് അനുഷ്ഠിച്ചും രാത്രിയിൽ നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലം മുഹറം 10ൽ നോമ്പനുഷ്ഠിച്ചവന് അല്ലാഹു നൽകുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മാത്രമല്ല, വക അന്നമാ ഹജ്ജ വഅതമറ 70 മറ, 70 പ്രാവശ്യം ഹജ്ജും ഉംറയും നിർവഹിച്ചവനെ പോലെയാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.
അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള നോമ്പാണ് മുഹറം പത്തിന്റെ നോമ്പ്. സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ മദീനയിലെ ജൂതന്മാർ മുഹറം പത്തിന്റെ നോമ്പ് അനുഷ്ഠിക്കുന്നതായി പ്രവാചകന് അറിയാൻ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു, മാ ബാലു ഹാദൽ യൗം, ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? സ്വഹാബികൾ മറുപടി പറഞ്ഞത്, യൗമുൻ അൻജല്ലാഹു ഫീഹി മൂസ വ അഗ്രക ബനീ ഇസ്രായീൽ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ഫിർഔനെയും അനുയായികളെയും ബനു ഇസ്രായേലുകാരെയും അള്ളാഹു മുക്കി നശിപ്പിക്കുകയും കൊല്ലുകയും ചെയ്ത ദിവസമാണ് ഈ ഒരു ദിവസം. അതിന്റെ സ്മരണയ്ക്കാണ് ജൂതന്മാര് നോമ്പനുഷ്ഠിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫനഹനു അഹക്കു ബിമൂസ, മൂസ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മളാണല്ലോ. ജൂതന്മാരെക്കാലും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഏറ്റവും കടമയുള്ളവർ നമ്മളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും സ്വഹാബികളോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിൽ വെച്ച് പ്രവാചകൻ മുഹറം പത്തിന്റെ നോമ്പ് അനുഷ്ഠിക്കുകയും അതനുഷ്ഠിക്കാൻ വേണ്ടി സ്വഹാബികളോട് കൽപ്പിക്കുകയും ചെയ്തപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, ഈ ദിവസത്തെ ക്രൈസ്തവരും ജൂതരും യഹൂദികളും നസാറാക്കളും ബഹുമാനിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അവരോട് സാദൃശ്യമാവുകയില്ലയോ, യഹൂദികളോട് എതിരാകല്ലേ വേണ്ടത്? ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഫഈദാ കാനൽ ആമുൽ മുഖ്ബിറു സുന്നാ യൗമ താസിർ, വരുന്ന വർഷം നമ്മൾ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വരുന്ന ഒരു വർഷമുണ്ടെങ്കിൽ മുഹറം 9 നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന മുഹറം 10 എത്തുന്നതിന് മുമ്പ് 9 എത്തുന്നതിന് മുമ്പ് പ്രവാചകൻ മരണപ്പെടുകയാണ് ചെയ്തത്. മുഹറം 10 നോമ്പിന്റെ പശ്ചാത്തലം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ മദീനയിലെ ജൂതന്മാര് ആശുറാ നോമ്പ് അനുഷ്ഠിക്കുന്നതായി പ്രവാചകന് ദർശിക്കാൻ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ ബാലു ഹാദൽ യൗം, ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ഈ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാനുള്ള കാരണമെന്താണ്? അവർ മറുപടി പറഞ്ഞത്, ഹാദാ യൗമുൻ സാലിഹുൻ, ഇതൊരു നല്ലൊരു ദിവസമാണ്. മാത്രവുമല്ല, യൗമുൻ അൻജല്ലാഹു ഫീഹി മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുയായികളെയും ഫിർഔനിൽ നിന്നും അവന്റെ അനുയായികളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ്. വ അഗ്രക ബനീ ഇസ്രായീൽ, ബനു ഇസ്രായീലുകാരെ അല്ലാഹു മുക്കി നശിപ്പിക്കുകയും ചെയ്ത ദിവസമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫനഹനു അഹക്കു ബിമൂസ, നിങ്ങളെക്കാലും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഏറ്റവും ബന്ധപ്പെട്ടവർ അർഹതപ്പെട്ടവർ ഞങ്ങളാണെന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും സഹാബികളോട് നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശുറാ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുകയും അത് അനുഷ്ഠിക്കുവാൻ സ്വഹാബികളോട് കൽപ്പിക്കുകയും ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നഹു യൗമുൻ തുഅല്ലിമുഹുൽ യഹൂദു വന്നസാറ, ഈ ദിവസം ക്രൈസ്തവരും ജൂതരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ദിവസമാണല്ലോ. നാമും ആ ദിവസം മാത്രം നോമ്പ് അനുഷ്ഠിച്ചാൽ അവരുടെ ഒരു ഇബാദത്തിനോട് ഒരു യോജിപ്പ് വരികയില്ലയോ, ഒരു സാദൃശ്യത വരികയില്ലല്ലോ ഇല്ലയോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഈദാ കാനൽ ആമുൽ മുഖ്ബിലു സുന്നാ യൗമ താസിർ, ഇൻഷാ അല്ലാഹ് വരുന്ന വർഷം നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 10 കൂടെ 9 നോമ്പെടുക്കണം എന്ന് പ്രവാചകൻ പറയുകയും
ആ വർഷം വരുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറയുകയും ചെയ്തു. ചുരുക്കത്തിൽ മുഹറം 9 നോമിന്റെ പശ്ചാത്തലം തന്നെ ക്രൈസ്തവരോട് യഹൂദികളോട് വേദക്കാരോട് എതിരാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാൾക്ക് മുഹറം 9 നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഹറം 11 നോമ്പനുഷ്ഠിക്കുമ്പോൾ ആ എതിരാകൽ അവിടെ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാലിഫുൽ യഹൂദ, ജൂതരോട് നിങ്ങൾ എതിരാവുക. വസൂമു അത്താസിയ വൽ ആശിറ, മുഹറം 9 നോമ്പനുഷ്ഠിക്കണം. ആശൂറാവ് നോമ്പിനൊപ്പം മുഹറം 9 താസുആവ് നോമ്പിനെയും കൂടി ചേർക്കാനുള്ള മുഹറം 9 നോമ്പനുഷ്ഠിക്കണം എന്ന് പറയാൻ 3 ഹിക്മത്തുകൾ, 3 യുക്തികളുണ്ട്. ഒന്ന്, മാസാദ്യത്തിൽ അതായത് ചന്ദ്ര ദർശനത്തിൽ പിഴവ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു പക്ഷേ മുഹറം 9 ചിലപ്പോൾ 10 സാധ്യതയുണ്ടല്ലോ. മാസപ്പിറവി കാണുന്നതിൽ ചില പിഴവുകൾ സംഭവിക്കുമെങ്കിൽ ചിലപ്പോൾ മുഹറം 10 വരുന്നത് 9 സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് മുഹറം 9 നോമ്പനുഷ്ഠിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം. രണ്ടാമത്തത് ജൂതന്മാരോട് എതിരാകാൻ വേണ്ടിയാണ്. അവർ മുഹറം 10 നോമ്പെടുക്കാറുള്ളത്. അപ്പൊ അവരോട് എതിരാകാൻ വേണ്ടി മുഹറം 9 കൂടെ നോമ്പനുഷ്ഠിക്കുമ്പോൾ എതിരാകും. 3, വെള്ളിയാഴ്ച മാത്രം നോമ്പെടുക്കൽ കറാഹത്തുള്ളത് പോലെ 10 മാത്രം നോമ്പെടുക്കുന്നതിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയുമാണ്. അപ്പൊ അതുകൊണ്ട് 3 യുക്തികളാണ് മഹാന്മാര് പറയുന്നത് മുഹറം 9 നോമ്പനുഷ്ഠിക്കുന്നതിൽ. അതിൽ പ്രധാനപ്പെട്ടത് ജൂതന്മാരോട് എതിരാകലാണ്. അപ്പൊ ഒരാൾ ആശൂറാവിനൊപ്പം താസുആവ് നോമ്പനുഷ്ഠിച്ചില്ലെങ്കിൽ, മുഹറം 9 നോമ്പനുഷ്ഠിച്ചില്ലെങ്കിൽ മുഹറം 11 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. മാത്രവുമല്ല ആശൂറായിനും താസുആയിനും ഒപ്പം, അതായത് മുഹറം 9 അതിനോടൊപ്പം 11 കൂടെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മുഗനിയിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുഹറം 9, 10, 11 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ഇത്രയും നേരം നാം പറഞ്ഞത് ജൂതന്മാരോട് എതിരാകാൻ വേണ്ടിയും അതുപോലെ തന്നെ മാസപ്പിറവിയിൽ പിഴവ് വരാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ മുഹറം 10 ആ തവാബ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയും മുഹറം 9 കൂടെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ടെന്ന് പറഞ്ഞു. മാത്രവുമല്ല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹറം 9, 10, 11 നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ടെന്നും നാം പറഞ്ഞു. എന്നാൽ ഒരാൾ മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിച്ചാൽ അത് കറാഹത്ത് വരുമോ? ജൂതന്മാരോട് എതിരാകൽ വരികയില്ലല്ലോ. അത് കാരണമായി മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിക്കൽ കൊണ്ട് കറാഹത്തുണ്ടാകുമോ? മഹാന്മാരായ ഫുഖഹാക്കൾ പറയുന്നു, വലാ യുഖ്റഹു ഇഫ്റാദു ആശൂറാ ബിസ്സൗമി ഖാല ഫിൽ ഉമ്മി ലാ ബഅസ ബിഇഫ്റാദിഹി വയഹ്സുലു സവാബുഹു. മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിക്കൽ അത് കറാഹത്തില്ല. ഒരാൾ മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിച്ചാൽ അതിന് അവന്റെ പ്രതിഫലം ലഭിക്കുമെന്നും മഹാന്മാരായ ഫുഖഹാക്കൾ പറയുന്നു. എന്നാ പിന്നെ അങ്ങനെ വരുമ്പോ ശനിയാഴ്ചയാണല്ലോ മുഹറം 10 വരുന്നത്. ശനി വെള്ളി പോലെയുള്ള ദിവസങ്ങൾ, ഞായർ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പനുഷ്ഠിക്കൽ കറാഹത്താണെന്നും പറയുന്നുണ്ടല്ലോ. അതിന്റെ മറുപടി, ശനിയാഴ്ച ദിവസം മാത്രം, ഈ ദിവസങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് നോമ്പനുഷ്ഠിക്കലാണ് കറാഹത്ത്. മുമ്പുള്ള ദിവസങ്ങളുമായി ചേർത്ത് നോമ്പനുഷ്ഠിക്കൽ എന്തില്ല, കറാഹത്തിന്റെ. ഈ ദിവസങ്ങൾ മാത്രം നമ്മൾ എടുത്ത് ഈ ദിവസങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് നോമ്പനുഷ്ഠിക്കലാണ് കറാഹത്തുള്ളത്. എന്നാൽ മുഹറം 10 ശനിയാഴ്ചയാണല്ലോ, അപ്പം അത് മുഹറം 10 ആ നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്തില്ല, കറാഹത്ത് വരുന്നില്ല. കാരണം അത് ശനിയാഴ്ച എന്ന് പറഞ്ഞ് പ്രത്യേകമായി നാം സെലക്ട് ചെയ്തെടുത്ത ദിവസമല്ലല്ലോ. മുഹറം 10 ശനിയാഴ്ച വന്നതാണല്ലോ, അതുകൊണ്ട് കറാഹത്ത് വരികയില്ല.
അതുപോലെ പലരും ചോദിച്ച ഒരു ചോദ്യമാണ് ഈ മുഹറം പത്തിലൊക്കെ പിന്നെ സ്ത്രീകളൊക്കെ പലരും നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട്. 1 മുതൽ 10 വരെ സുന്നത്തായ കാര്യങ്ങൾ നേർച്ചയാക്കിയാൽ നിർബന്ധമാകുമല്ലോ. അങ്ങനെ മുഹറം 1 മുതൽ 10 ദിവസം വരെ നോമ്പനുഷ്ഠിക്കാൻ നേർച്ചയാക്കിയ സ്ത്രീക്ക് മെൻസസ് ഈ സമയങ്ങൾ ഈ ദിവസങ്ങളിൽ അവൾ മെൻസസുകാരിയായാൽ പിന്നെ ആ നോമ്പിനെ കലാവീട്ടണോ വേണ്ടേ എന്നുള്ളത് ഷാഫി മദബിലെ മുഴത്തമതായ അഭിപ്രായം അനുസരിച്ച് ആ നോമ്പുകളെ കലാ വീട്ടേണ്ട കാര്യമില്ല. കലാ വീട്ടുന്നതുകൊണ്ട് കുഴപ്പവുമില്ല. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് കലാ വീട്ടേണ്ട കാര്യമില്ല. അതുപോലെ പ്രത്യേകമായ മുഹറം പത്തിലെ ഒരു പ്രത്യേകമായ സുന്നത്താണ് വർഷം മുഴുവനും ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കുവാൻ വേണ്ടി മുഹറം 10 കുടുംബത്തിൽ ബന്ധുക്കൾക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക, പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യുക, ഇതൊക്കെ വർഷം മുഴുവനും ബറക്കത്ത് ലഭിക്കാൻ കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ വസ്സാ അലാ ഇയാലിഹി ഫിൻ നഫഖത്തി യൗമ ആശൂറാ മുഹറം 10 തന്റെ കുടുംബത്തിന്റെ മേൽ ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ, നല്ല ഭക്ഷണങ്ങൾ കൊണ്ട് അവർക്ക് നൽകിയാൽ, വസ്സല്ലാഹു അലൈഹി സാഹിറ സനത്തി അല്ലാഹു ആ വർഷം മുഴുവനും അവന് വിശാലത ചെയ്തു കൊടുക്കും. ദാരിദ്ര്യമോ പ്രയാസമോ മറ്റു വിഷമങ്ങളോ ഉണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട സുഫിയാൻ റളിയല്ലാഹു പറയുന്നു, ഇന്നാഖദ് ജർറബിനാഹു ഫജ വജദിനാഹു കദാലിക. ഞങ്ങളത് പരീക്ഷിച്ചു, മുഹറം 10 കുടുംബക്കാർക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്തു. അങ്ങനെ ആ വർഷം മുഴുവനും ഞങ്ങൾക്ക് ബറക്കത്ത് ലഭിച്ചു എന്ന് മഹാനായ സുഫിയാൻ റളിയല്ലാഹു പറയുകയും ചെയ്യുന്നുണ്ട്. തർശീഹിലും ഹാഷിയത്തുൽ ജമലിലൊക്കെ കാണാൻ കഴിയും. വയസ്തഹബ്ബു ഫീഹി അത്തൗസിയതു അലൽ ഇയാലി വൽ അഖാരിബ് ബന്ധുക്കൾ കുടുംബക്കാർക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്യൽ സുന്നത്താണ്. വത്തസദ്ദുഖു അലൽ ഫുഖറാഇ വൽ മസാകീൻ ഫക്കീറന്മാർ ദരിദ്രർ പാവപ്പെട്ടവർ നിരാശ്രയർ അഗതികൾ അനാഥകൾ അവർക്കൊക്കെ ധർമ്മം ചെയ്യലൊക്കെ സുന്നത്താണ്. അങ്ങനെ ഒന്നും നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ സ്വഭാവമെങ്കിലും നന്നാക്കണം എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും നീ ആ ദിവസത്തിൽ ഉപദ്രവിക്കാതിരിക്കണം. ആരെയും നിന്റെ നാവ് കൊണ്ടോ നിന്റെ പ്രവർത്തനം കൊണ്ടോ വിഷമിപ്പിക്കാതിരിക്കണം. അതൊക്കെ സുന്നത്താണെന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറയുകയാണ്. അവം മുഹറം 10 ഭക്ഷണത്തിൽ വിശാലത ചെയ്യൽ, ധർമ്മം സ്വതക്ക അധികരിപ്പിക്കലൊക്കെ ആ വർഷം മുഴുവനും ബറക്കത്ത് ലഭിക്കാൻ കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ മുഹറം 10 ആശൂറാ ദിനത്തിലുണ്ടായ ചില പ്രധാന സംഭവങ്ങൾ. മുഹറം 10 അല്ലാഹു സുബ്ഹാനഹു വതആല ലൗഹ് കലം അർഷ് കുർസി ആകാശഭൂമി പർവ്വതങ്ങൾ സമുദ്രങ്ങൾ എന്നിവയൊക്കെ അല്ലാഹു സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മലക്കുകളെയും അല്ലാഹു സൃഷ്ടിച്ചത് മുഹറം 10 ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് മുഹറം 10 നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രളയത്തിൽ നിന്നും അല്ലാഹു രക്ഷിച്ചത് മുഹറം 10 ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുകയും നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തത് മുഹറം 10 മൂസാ നബിക്ക് അല്ലാഹു തൗറാത്ത് നൽകിയത് മുഹറം 10 ഫിർഔനെ നൈൽ നദിയിൽ മുക്കി അല്ലാഹു നശിപ്പിച്ചത് മുഹറം 10 ശക്തമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരീക്ഷണം അല്ലാഹു മാറ്റിയത് മുഹറം 10 പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞു കരഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ടു പോയ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറം 10 യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10 ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് മുഹറം 10 ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തിയത് മുഹറം 10 ലോകം അടക്കി ഭരിച്ച രാജാക്കന്മാരിൽ മുസ്ലിമായ 2 പ്രധാനപ്പെട്ട ഒരാള് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയാണ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു അധികാരം നൽകിയത് മുഹറം 10 ആദ്യമായി അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചതിനു ശേഷം ഭൂമിയിലേക്ക് മഴ വർഷിപ്പിച്ചത് മുഹറം 10 ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്ന ഒരു ദിവസമാണ് മുഹറം 10 എന്നുള്ളത്.
ആശൂറാ ദിവസത്തിൽ ചില ദിക്റുകൾ ചൊല്ലൽ വലിയ പുണ്യമാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ദിക്റാണ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീലു നിഅമൽ മൗല വ നിഅമൻ നസീർ. ഈ ദിക്റ് മുഹറം 10 ആരെങ്കിലും 70 തവണ ചൊല്ലുകയും ശേഷം താഴെ പറയുന്ന ഈ ദുആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലമ സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാനി വമുൻതഹൽ ഇൽമി വമബ്ലഗ റിളാ وزينت العرش لا ملجأ ولا منجأ من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلماته التامات كلها أسألك السلامة كلها برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله على نبينا خير خلقه سيدنا محمد وعلى آله وصحبه وسلم أجمعين. ഈ ദുആയ ഈ പ്രാർത്ഥന 7 പ്രാവശ്യം നടത്തുകയും ചെയ്താൽ ആ വർഷം അവൻ മരിക്കുകയില്ല എന്ന് മഹാന്മാരായി രേഖപ്പെടുത്തിയതായി കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് കഴിവിന്റെ പരമാവധിയൊക്കെ ഈ ദിക്റുകൾ ചൊല്ലാൻ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുപോലെ ധാരാളം ദിക്റുകളെ സംബന്ധിച്ച് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിക്റുകളും കൂടെ നമുക്ക് ചൊല്ലാൻ കഴിയുകയില്ലല്ലോ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആശുറാ ദിനത്തിൽ ആരെങ്കിലും 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ نظر الرحمن اليه ومن نظر الرحمن اليه لا يعذبه ابدا. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം ഓതുന്നവനിലേക്ക് നോക്കുന്നതാണ്. ആരിലേക്കെങ്കിലും അള്ളാഹു നോക്കിയാൽ, അള്ളാഹു ഒരാളിലേക്ക് നോക്കിയാൽ, ലാ യുഅദ്ദിബുഹു അബദ, അവനെ ഒരിക്കലും അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് മഹാനായ അലി റളിയല്ലാഹു പറയുകയാണ്. ഇതല്ലാതെ ധാരാളം ദിക്റുകൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് മുഹറത്തിൽ ചൊല്ലാൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ പോലെ അത് വിശുദ്ധമായ ഖുർആനിൽ വന്നതാണ്. ബഹുമാനപ്പെട്ട യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് ചൊല്ലിയ ദിക്റാണ്. അതുപോലെ തന്നെ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فَإِنْ تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ. ഇത് സൂറത്ത് തോബയുടെ ലാസ്റ്റ് ആണ്. ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ, ഖുർആനിൽ വന്ന ദിക്റുകളൊക്കെ, ചില ആയത്തുകളൊക്കെ ഓതൽ വലിയ പുണ്യമാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഇൻഷാല്ലാഹ് കഴിയുന്നതൊക്കെ ചൊല്ലുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. മുഹറവുമായി ബന്ധപ്പെട്ട് ധാരാളം അനാചാരങ്ങളുമുണ്ട്. അങ്ങനെയുള്ള അനാചാരങ്ങളിലൊന്നും നമ്മൾ പ്രവേശിക്കരുത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ജർ ഹൈതമി റളിയല്ലാഹു പറയുന്നുണ്ട്, മുഹറം 10 ഒരു പ്രത്യേകമായ കുളി. എല്ലാ ദിവസവും കുളിക്കൽ സുന്നത്തുണ്ട്. അതിനു പുറമേ തന്നെ മുഹറം 10 എന്ന അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേകമായ കുളി, ഒരു സുറുമയിടൽ, സുഗന്ധ വസ്തുക്കൾ പൂശൽ, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ഹദീസുകൾ ചില ആൾക്കാരെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് മൗലുവായ ഹദീസാണ്. അത് ചില പിന്നെ മിൻ വളയിൽ കസാബീന എന്ന് തന്നെ അസ്സവാഴിക്കുൽ മഹരിക്കയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ജർ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ ഒഴിവാക്കണം. നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇബാദത്താണ് നോമ്പ് അനുഷ്ഠിക്കുക, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക, കുടുംബത്തിൽ ഭക്ഷണ വിശാലത ചെയ്യുക. നേരത്തെ പറഞ്ഞ ദിക്റുകൾ ചൊല്ലാൻ കഴിയുന്നവരൊക്കെ ചൊല്ലുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. നബി റഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.